ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, അഗ്നികോണിലെ അടുക്കളയിൽ മത്സ്യമാംസാദികൾ പാകം ചെയ്യാമോ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സാധാരണ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും സുസ്വാഗതം. അപ്പോൾ അഗ്നികോണിൽ സാധാരണ അടുക്കള വരുന്നത് എല്ലായിടത്തും അഗ്നികോണിൽ വരുന്നത് ക്ഷേത്രങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ അഗ്നികോണിൽ അടുക്കളയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് ആചാര്യ മതം പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്നികോണിലെ അടുക്കളയിലെ മത്സ്യമാംസാദികൾ കയറ്റാൻ പാടില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അഗ്നികോണിലെ അടുക്കളയിൽ മത്സ്യമാംസാദികൾ കയറ്റാൻ പാടില്ല? അതുപോലെ ശുദ്ധവൃത്തിയുള്ള ഒരു വീടിന് അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൽ മാത്രമേ നമ്മൾ അഗ്നികോണിൽ അടുക്കള ഉണ്ടാക്കാവൂ എന്നാണ് പറയുന്നത്. അഗ്നികോണിലെ അടുക്കള ഏറ്റവും ഐശ്വര്യപ്രദമാണ്, ഏറ്റവും നന്മയുള്ളതാണ്, ഏറ്റവും നല്ല ഐശ്വര്യവത്താണ്. ഇതൊക്കെയാണ് അഗ്നികോണം എന്ന് പറയുമ്പോൾ കിഴക്ക് തെക്ക് ഭാഗമാണ് അഗ്നികോണം. പക്ഷേങ്കിൽ സാധാരണ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്താണ് സാധാരണ അടുക്കളകൾ കണ്ടുവരാറുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അഗ്നികോണിൽ അടുക്കള ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് മറ്റൊരു അടുക്കള ഉണ്ടാക്കിക്കൊണ്ട്, മറ്റൊരു അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെളിവെച്ച് പാകം ചെയ്യത്തക്ക രീതിയിൽ മത്സ്യമാംസാദികൾ കൂട്ടുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം, അതിൽ ദോഷമില്ല. പക്ഷേ അഗ്നികോണിലെ അടുക്കളയിലെ ഇറച്ചി, മീന, മുട്ട, മത്സ്യം, മദ്യം, ഒരു കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ആചാര്യമെന്നും പറയുന്നത്. അതുകൊണ്ട് ആ കുടുംബം അധപ്പതിച്ച് അധപ്പതിച്ച് പോത്തേ ഉള്ളൂ. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ ചെതൽ കയറുവാണെങ്കിൽ മോശമാണ്, പിന്നെ അതുപോലെ തന്നെ എട്ടുകാലി വല കിട്ടുകയാണെങ്കിൽ മോശമാണ്, ദോഷമാണ്, അധപതനത്തിൻ്റെ വക്കിലെത്താനുള്ള എന്തോ ഒരു സൂചന ഈശ്വരൻ തരികയാണ്. അപ്പോൾ ഒരു ജ്യോതിഷിയെ കണ്ട് എന്താണ് ഇതിനുള്ള കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് ചെറിയ ചെറിയ തോതിലുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അന്ധമായിട്ട് വിശ്വസിക്കണമെന്ന്, ഒന്നിനെ അന്ധമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയാറില്ല. കാരണം കാര്യത്തിന് കാര്യമായിട്ട് തന്നെ, കാര്യ ഗൗരവമായിട്ട് തന്നെ കണ്ടെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കന്നിമൂലയ്ക്കാണ് കുറ്റി വയ്ക്കുന്നത് എങ്കിൽ ആണല്ലോ, കന്നിമൂലയ്ക്കാണല്ലോ കുറ്റി വയ്ക്കുന്നത്, നമ്മൾ ഇത്ര ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ട് അതിനെ ഒരുപാട് മറ്റ് കാര്യങ്ങൾ, പിന്നെ വായു കോണ്, നിരീതി കോണ്, ഇങ്ങനെയൊക്കെയുള്ള കോണുകളുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതിലൊക്കെ സാമാന്യം പിടി പഠിപ്പം മിക്കവാറുള്ള ആൾക്കാർക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് നോക്കിയാലോ, ഗൂഗിൾ എടുത്ത് ജ്യോതിഷം പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ തിട്ടാവസ്ഥയുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ അഗ്നികോണിലെ അടുക്കള ഏറ്റവും സുപ്രധാനവും പ്രധാനവും ആണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കനുസരിച്ച് ഏതായാലും ഒരു കണക്കുണ്ടാവും. ആ കണക്കിന് ഇത്ര ഖണ്ഡങ്ങളായിട്ട് ധരിച്ചിട്ട് അതിനകത്ത് ദേവവീതി കാണും, പിശാച വീതി കാണും, അങ്ങനെയൊക്കെയുള്ള പിന്നെ സംഭവങ്ങൾ ഇതിനകത്ത്, മരണച്ചുറ്റികളുണ്ടാകാം, കോളിപ്പുകൾ ഉണ്ടാകാം, മറ്റു വീടുപാടുകൾ. ഇതൊക്കെ നോക്കിയതിന് ശേഷം ഒരു സെൻ്റെ ഉള്ളിൽ എല്ലാവരും ചോദിക്കും, വാസ്തുവൊക്കെ ഇംഗ്ലീഷുകാരും അവർ ഇവരൊക്കെ നോക്കിയിട്ടാണോ ചെയ്യുന്നത്? എന്തിനും ഒരു കണക്കുണ്ട്. ഒരു സെൻറ്റിൽ ഒരു വീട് പണിയണേ 5 സെൻറ്റിൽ വെക്കുന്ന വീട് പിന്നെ 1 സെൻറ്റിൽ പണിയാൻ പറ്റൂ? ഒക്കത്തില്ല. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. 1 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 10 രൂപയ്ക്ക് മേടിക്കാൻ പറ്റൂ? ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മളൊരു കണക്ക് ഉണ്ട്, കണക്കില്ലാത്ത ഒരു കാര്യമില്ല. അപ്പം ഗൃഹത്തിന് കണക്കുണ്ട്. അപ്പോൾ അഗ്നികോണിലെ അടുക്കളയാണ് താങ്കളുടേതെങ്കിൽ, ചോദിച്ചിരിക്കുന്ന ആളിൻ്റെയാണെങ്കിൽ ഒരു കാരണവശം ദൈവത്തെ ഓർത്ത് അവിടെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുകയും പാചകം ചെയ്യാതിരിക്കുകയും അത്യുത്തമമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ മഹാലക്ഷ്മി, പിന്നെ അവിടെ അങ്ങനെ ചെയ്യാതിരുന്നാൽ മഹാലക്ഷ്മി താനേ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ അടുക്കളയിൽ നമ്മൾ രാവിലെ കയറുന്ന സമയത്ത് പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരും ചെയ്യുന്നവരുണ്ട്, ചിലർ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. കാര്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ആളുടെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു തേങ്ങാപ്പൂളും, എന്തിനാണ്, ഒരു ലേശ ശർക്കരയും അല്ലെങ്കിൽ ഒരു ത്രിമധുരം എന്ന് പറയുന്ന പോലെ ഇച്ചിരി തേനും കൂടെ അഗ്നിക്കിരയാക്കും, അല്ലേ, ഗണപതി ഹോമം പോലെ അത് പുകയ്ക്കും.
ഈ പോഹ എന്താണ്? ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജി കിട്ടുന്നതായിട്ടുള്ളൊരു സാധനമാണ് പോഹ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വെച്ചൊരു സുദർശന ഹോമം കഴിച്ചാൽ, ഒരു അഘോര ഹോമം കഴിച്ചാൽ, ഒരു ശൂലിനി ഹോമം കഴിച്ചാൽ, ഒരു സ്വയംവര ഹോമം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുക ഉണ്ടെങ്കിൽ വീടുകളിൽ അത് മൊത്തവും വ്യാപിക്കണമെന്ന് പറയുന്നത്, അവിടുത്തെ ആ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി അവിടെ ഉള്ളവർക്കും താമസിക്കുന്നവർക്കും ഉണ്ടാകാൻ വേണ്ടിയാണ്. സാധാരണ ഇന്ന് എല്ലാവരും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പിന്നെ ജ്യോതിഷികളുടെ അടുക്കലും ഒക്കെ ചെന്നാണ് ഇന്നത്തെ കാലത്ത് പൂജ കഴിക്കുന്നതിൻ്റെ അതിൻ്റെ പരമ്പരാഴിക കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നു ഒരു പൂജ കഴിച്ചു, മറ്റുള്ളവർ വിചാരിക്കും വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസം കൂടെ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അന്ധമായിട്ട് ജ്യോതിഷത്തെ വിശ്വസിക്കാതിരിക്കുക. ഒരു സൂചന തരുന്നതിന് കുറേയൊക്കെ ഒരു 10% നമ്മുടെ ഉള്ളിൽ, ഇപ്പം ഞാൻ പറയുന്നത് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ഉള്ളിലെ അടുക്കളയിൽ മത്സ്യമാംസാദികൾ വെക്കാതിരിക്കുമായിരിക്കും ഭംഗിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ? കാണണം. കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കിടപ്പാടും.